കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി ജെ പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത്. കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോകാതിരുന്നത്. ഇപ്പോൾ കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും. യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിൻ്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാക്ഷാൽ കരുണാകരന്റെ മകൾ പത്മജ ഇപ്പോൾ ബി ജെ പി ആയി കാണും. ഇപ്പോൾ നാളെ ആരായിരിക്കും നമുക്കറിയില്ല. ആരെങ്കിലും കാണും യു ഡി എഫിന്. അതുകൊണ്ട് കൊടുക്കുന്ന ഓരോ വോട്ടും പരോക്ഷമായി ബി ജെ പിയുടെ വോട്ടായിട്ട് മാറും. അവരാകെ ചെയ്ത അവരുടെ സാമൂഹ്യ സേവനം കരുണാകരൻ്റെ മകളായി ജനിച്ചു എന്നുള്ളതാ. ഇങ്ങനെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് കാണുമ്പോൾ പിറ്റേ ദിവസം കൂറുമാറുകയാണ്. അതിൽ എന്താ ആദർശമുള്ളത്? തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കരുണാകരൻ്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്.